ഒക്ടോബർ 2 ഇന്ന് ഗാന്ധി ജയന്തി. ലോകം മഹാത്മാഗാന്ധിയുടെ 180-ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ ചരിത്രം ലോകത്തിന് നൽകിയ അതുല്യനായ വ്യക്തിത്വം, ലോകം ആദരവോടെ മഹാത്മജി എന്ന് വിളിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓരോ ഇന്ത്യക്കാരനും ആത്മാഭിമാനത്തിന് ഒരു പ്രതീകമുണ്ടെങ്കിൽ ആ പ്രതീകമാണ് ഗാന്ധിജി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അഹങ്കരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തെ സത്യം, അഹിംസ എന്നീ ആദർശങ്ങളാലും സത്യാഗ്രഹം, നിസ്സഹകരണം എന്നീ സമരമുറകളാലും തോൽപ്പിച്ച് അവരുടെ അടിമച്ചങ്ങലയിൽ നിന്ന് ഇന്ത്യൻ ജനതയെ മോചിപ്പിച്ച് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് എത്തിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നായകനാണ് നമ്മുടെ ഗാന്ധിജി. നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ഉന്നമനത്തിനും വേണ്ടി ജീവിച്ച് രാജ്യത്തിന് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിച്ച മഹാത്മജി ഇനി ഭാരതീയരുടെ മനസ്സിൽ എത്ര കാലമുണ്ടാകും? പല സംസ്ഥാനങ്ങളിലെയും പ്രൈമറി തലം മുതലുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജി അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഗാന്ധിജി ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഇന്നിവിടെ ആൾക്കൂട്ടങ്ങൾ തന്നെയുണ്ട്. ഇന്ത്യയുടെ ആത്മാവിൽ നിന്നും ജനതയുടെ മനസ്സിൽ നിന്നും ഘട്ടം ഘട്ടമായി മഹാത്മജിയെ നാട് കടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നരേന്ദ്രമോദിയാണെന്നാണ്. ഇത് അംഗീകരിക്കാത്തവരൊന്നും ഇന്ത്യക്കാരല്ലെന്നാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞത്. ഇന്ത്യയുടെ ആത്മാവിനെയും ചരിത്രത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും പറ്റി ഒന്നും അറിയാത്തവർക്ക് എന്തും വിളിച്ചു പറയാമല്ലോ. അപ്പൊ ഇപ്പൊ ദേശീയതയുടെ ഹോൾസെയിൽ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന സംഘപരിവാരും ആർഎസ്എസും ഒക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? വി ഡി സവർക്കറും കെ ബി ഹെഡ്ഗേവറും കോൺഗ്രസുകാരായിരുന്നപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു, ജയിലിലും പോയിട്ടുണ്ട്. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സവർക്കർ ഹിന്ദു മഹാസഭയുടെ തലവനും ഹെഡ്ഗേവർ 1925 ആർഎസ്എസ് സ്ഥാപിക്കുകയും ചെയ്തു. അതോടെ തീർന്നു സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തം. എത്ര ആർഎസ്എസുകാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ പോയിട്ടുണ്ട്? ലാത്തിയടികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, വെടി കൊണ്ടിട്ടുണ്ട്, തൂക്കുമരത്തിലേറിയിട്ടുണ്ട്. 1940-ഉം 1947-ഉം ഇടയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ഏകദേശം 1.5 ലക്ഷത്തിലധികം പേർ ഇന്ത്യൻ ജയിലുകളിൽ ഉണ്ടായിരുന്നു. അതിൽ എത്ര സംഘപരിവാർ പ്രവർത്തകരുണ്ടായിരുന്നു? ഒരിക്കലും അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നില്ല, നേരെ മറിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ മഹത്തായ പോരാട്ടത്തെ തകർക്കാനാണ് ആർഎസ്എസ് ശ്രമിച്ചത്. 1929-ൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ആദ്യ പ്രവർത്തനം എന്ന നിലയിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ സോൾട്ട് ടാക്സ്, ഉപ്പ് നികുതി നൽകരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. 79 അനുയായികൾക്കൊപ്പം സബർമതി എന്ന ആശ്രമത്തിൽ നിന്ന് ദണ്ഡി എന്ന തീരപ്രദേശത്തേക്ക് യൗവനത്തിന്റെ ചുറുചുറുക്കോടെ 62 വയസ്സുകാരനായ ഗാന്ധിജി നടത്തിയ ആ യാത്ര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വർണ്ണോജ്വലമായ ഏടാണ്. ഇന്ത്യയിലുടനീളം ഏകദേശം 24 ദിവസം നീണ്ടുനിന്നു ആ സമരം. ഇന്ത്യയെ നിയന്ത്രിക്കുന്നതിന് ഇന്ത്യക്കാരുടെ പൂർണമായ സമ്മതം വേണം എന്ന് തിരിച്ചറിയാൻ അത് ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കി. എല്ലാറ്റിനുമുപരി ഇന്ത്യൻ ദേശീയത അവിടെ ഉടലെടുത്തു. നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യക്കാരെ അടിമത്തം എന്ന ചെളിയിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ടു. അവർക്ക് ആത്മാഭിമാനവും സ്വയാശ്രയത്വവും നൽകി. പക്ഷേ ഈ സമയം സംഘപരിവാർ എന്താണ് ചെയ്തത്? ആർഎസ്എസ് തന്നെ പ്രസിദ്ധീകരിച്ച എഡ്ഗേവറിന്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സംഘം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കില്ല എന്ന വിവരം എല്ലായിടത്തും അയച്ചു. വ്യക്തിഗതമായി പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെ നിരോധിച്ചിട്ടില്ല. പക്ഷെ സംഘത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തകനും സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് ഹെഡ്ഗേവാറിന്റെ ജീവചരിത്രത്തിൽ പറയുന്നത്. 1942 ജൂലൈയിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയെ നയിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രമേയം പാസാക്കി. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ സന്ദേശം ദേശത്തെയാകെ ഇളക്കി മറിച്ചു. ലാത്തിയടികൾക്കും വെടിയുണ്ടകൾക്കും ജനമുന്നേറ്റത്തെ തടയാൻ സാധിച്ചില്ല. പക്ഷെ ആ സമയത്ത് ഹിന്ദു മഹാസഭയും ആർഎസ്എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനത്തെ പരസ്യമായി എതിർക്കുകയും അതിനെ ഔദ്യോഗികമായി ബഹിഷ്കരിക്കുകയും ചെയ്തു. ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിരുന്ന സവർക്കർ രാജ്യത്തിലുടനീളമുള്ള മുനിസിപ്പാലിറ്റികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നിയമസഭകൾ, സൈന്യം എന്നിവയിലൊക്കെ ജോലി ചെയ്യുന്ന ഹിന്ദു മഹാസഭ അംഗങ്ങൾക്ക് ഒരു കത്തെഴുതി. സ്റ്റിക് ടു യുവർ പോസ്റ്റ്, നിങ്ങൾ അവരവരുടെ തസ്തികകളിൽ ഉറച്ചു നിൽക്കുക, ഒരു കാരണവശാലും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ ചേരരുത് എന്ന നിർദ്ദേശമാണ് സവർക്കറുടെ ഈ കത്തിൽ. അതേസമയം ആർഎസ്എസിന്റെ സർസഞ്ചാലക് MS ഗോൾവർക്കർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ ആർഎസ്എസ് പിന്തുണയ്ക്കില്ല എന്ന് ഒഫീഷ്യലി പ്രസ്താവിച്ചു.
ബ്രിട്ടീഷ് ബോംബെ സർക്കാർ അവരുടെ ഒരു മെമ്മോയിൽ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ എഴുതിയിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയും പോരാടുകയും ചെയ്യുമ്പോൾ സംഘപരിവാർ നിയമപരമായി തന്നെ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് 1942 ഓഗസ്റ്റിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് സംഘപരിവാർ വിട്ടുനിൽക്കുന്നു, തീർന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ളൊരു മെമ്മോ ഇങ്ങനെ പറയുന്നു, RSS നേതാക്കൾ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെ സന്ദർശിക്കുകയും സിവിൽ ഗാർഡുകളിൽ ചേരുന്നതിന് സംഘപരിവാർ അവരുടെ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് സെക്രട്ടറിക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതാണ് മെമ്മോയിലെ കണ്ടന്റ്. പക്ഷെ ഇന്ത്യൻ ജനത ഗാന്ധിജിയോടൊപ്പം കടൽ പോലെ ഒഴുകിയെത്തി, പർവ്വതം പോലെ ഉറച്ചു നിന്നു. ആ ശക്തിക്ക് മുന്നിൽ ബ്രിട്ടീഷ് സാമ്രാജ്യവും പട്ടാളവും അവരുടെ കൊടിയും വലിച്ചെറിയപ്പെട്ടു. ഇന്ത്യയുടെ ത്രിവർണ പതാക സ്വാതന്ത്ര്യത്തിന്റെ അഭിമാനമായി ഉയർന്നു പറന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് ശേഷം 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു. ഗാന്ധി വധക്കേസിൽ ഗോഡ്സെയും സവർക്കറും ഉൾപ്പെടെ ഏകദേശം 9 അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 8 വിചാരണയ്ക്കൊടുവിൽ പ്രതികളായ ഗോഡ്സെയ്ക്കും നാരായണ ആപ്തേക്കും കോടതി വധശിക്ഷ വിധിച്ചു. പക്ഷേ സാക്ഷിമൊഴി ഉണ്ടായിരുന്നിട്ടും നിയമത്തിന്റെ ടെക്നിക്കാലിറ്റി കൊണ്ട് കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം സവർക്കറെ വെറുതെ വിട്ടു. നാഥുറാം ഗോഡ്സെ 1944 RSS അംഗമായിരുന്നെങ്കിലും പിന്നീട് അഭിപ്രായ ഭിന്നത കാരണം സംഘടന വിട്ടു, ഹിന്ദു മഹാസഭയിൽ ചേർന്നെന്നാണ് RSS പറയുന്നത്. എന്നാൽ നാഥുറാം ഗോഡ്സെയുടെ സഹോദരനും കേസിലെ മറ്റൊരു കുറ്റവാളിയുമായിരുന്ന ഗോപാൽ ഗോഡ്സെ 1994 ജയിലിൽ നിന്ന് മോചിതനായി പുറത്തു വന്ന് ഫ്രണ്ട് ലൈൻ എന്ന മാഗസീന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ഗോഡ്സെ സഹോദരന്മാർ എല്ലാവരും RSSകാരായിരുന്നു. RSSലെ ബൌദ്ധിക കാര്യവാഹക് ആയിരിക്കുമ്പോൾ തന്നെ 1944 നാഥുറാം ഹിന്ദു മഹാസഭയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഗോപാൽ ഗോഡ്സെയുടെ ഈ സ്റ്റേറ്റ്മെന്റ് RSS ഇതുവരെ ഔദ്യോഗികമായിട്ട് തിരുത്തിയിട്ടില്ല. ഗാന്ധിജിയുടെ വധത്തിന് ശേഷം RSSനെ ഇന്ത്യൻ സർക്കാർ നിരോധിച്ചു. ഗാന്ധി വധത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും അതിനാൽ RSSനുള്ള നിരോധനം നീക്കണമെന്നും ഗോൾവർക്കറും ശ്യാമപ്രസാദ് മുഖർജിയും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ പട്ടേൽ സമ്മതിച്ചില്ല. ഇപ്പോ 3000 രൂപയൊക്കെ മുടക്കി പ്രതിമയൊക്കെ നിർമ്മിച്ച് സംഘപരിവാർ അവരുടെ സ്വന്തമാണെന്ന് അവകാശപ്പെടുന്ന അതേ സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ. RSSനെ നിരോധിക്കാനുള്ള കാരണങ്ങൾ വിശദീകരിച്ച് ഗോൾവർക്കറിന് എഴുതിയ കത്തിൽ പട്ടേൽജി ഇങ്ങനെയാണ് പറഞ്ഞത്, RSSന്റെ പ്രസംഗങ്ങൾ സമ്പൂർണ്ണ വർഗീയ വിഷമായിരുന്നു. ആ വിഷത്തിന്റെ അന്തിമ ഫലമായി ഗാന്ധിജിയുടെ വിലപ്പെട്ട ജീവൻ ത്യാഗം ചെയ്യേണ്ടി വന്നു. ആ ത്യാഗം രാജ്യത്തിന് അനുഭവിക്കേണ്ടി വന്നു. സർക്കാരിന്റെയോ ജനങ്ങളുടെയോ സഹതാപത്തിന്റെ ഒരു അംശം പോലും RSSനായി അവശേഷിക്കുന്നില്ല. ഈ രണ്ട് സംഘടനകളും, അതായത് RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് രാജ്യത്ത് ഒരു ഭീകരമായ ദുരന്തം സാധ്യമാകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ഗാന്ധിജിയുടെ മരണത്തിൽ RSS സന്തോഷം പ്രകടിപ്പിച്ചതും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തതും പട്ടേൽ തന്റെ കത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള ദേശീയ പോരാട്ടത്തെ എതിർത്ത, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുന്നിൽ മുട്ടുകുത്തിയ, മാപ്പെഴുതി കൊടുത്ത നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഘാതകനായ ഗോഡ്സെയെ ദേശഭക്തൻ എന്ന് വിളിക്കുന്ന, തീവ്രവാദത്തിന് ജയിലിൽ ശിക്ഷ അനുഭവിച്ച ഇപ്പോഴത്തെ MP സാധ്വി പ്രഗ്യയും ഗാന്ധിജിയുടെ ചിത്രത്തിന് നേരെ നിറയൊഴിച്ച് ആ നീചകൃത്യം പുനരാവിഷ്കരിച്ച് മഹത്വവൽക്കരിക്കുന്ന ഹിന്ദു മഹാസഭയുടെ ദേശീയ സെക്രട്ടറിയായ ശകുൻ പാണ്ഡെയും ഇവരൊക്കെയാണ് ഇന്നത്തെ ദേശീയവാദികൾ, ദേശസ്നേഹികൾ. എന്റെ മതം അഹിംസയിലും സത്യത്തിലും അധിഷ്ഠിതമാണ്. സത്യമാണ് എന്റെ ദൈവം. അഹിംസയിലൂടെയാണ് ഞാൻ അവിടേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ഗാന്ധിജിയുടെ വാക്കുകൾ. പക്ഷെ ഈ സത്യത്തെയും അഹിംസയെയും ഭയക്കുന്നവർ ഗാന്ധിയെ ഇല്ലാതെയാക്കി. പക്ഷെ ഗാന്ധിസത്തെ കൊല്ലാനായില്ല, ഇനി കൊല്ലാനാകുകയുമില്ല. അത് ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഒഴുകിയെത്തിക്കഴിഞ്ഞു. US മാർട്ടിൻ ലൂതർ കിങ്ങും സൗത്ത് ആഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയും മ്യാൻമാറിലെ സ്യൂക്കിയും കണ്ടു പഠിച്ച, മാതൃകയാക്കിയ വിപ്ലവ ജ്വാലയാണ് ഗാന്ധിജി. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന സ്ഥാനം നൽകിയതും രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതും മജ്ജയും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അത്രയേറെ ഉത്തമനായ പുരുഷനായിരുന്നു ഗാന്ധിജി എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞതും ഇതെല്ലാം എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും മായാത്ത സത്യങ്ങളായി ചരിത്രത്തിൽ നിലനിൽക്കും. ഗാന്ധിജിയും ഗാന്ധിസവും ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും
മതേതരത്വവും മതസൗഹാർദ്ദത്തെയും തകർക്കാൻ ആർക്കും സാധിക്കില്ല. മനുഷ്യത്വം സമുദ്രം പോലെയാണ്. സമുദ്രത്തിലെ ഒന്നോ രണ്ടോ തുള്ളികൾ മലിനമാകുന്നതുകൊണ്ട് മുഴുവൻ സമുദ്രവും മലിനമാകുന്നില്ല. അതുകൊണ്ട് മനുഷ്യത്വത്തിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഓർത്തുകൊണ്ട് നല്ലൊരു നാളെ നമുക്കുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ 180-ാം ജന്മദിനത്തിൽ ആ മഹാത്മാവിന് മുന്നിൽ